നമസ്കാരം. ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും അരുവിക്കര ഉൾപ്പെടെ പിടിച്ചെടുത്തേക്കുമെന്ന് CPM വിലയിരുത്തൽ. ഇത്തവണ LDF പുതുമുഖമായ അഡ്വക്കേറ്റ് ജി സ്റ്റീഫനാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കൊല്ലത്ത് വിജയപ്രതീക്ഷയിൽ യാതൊരു വെല്ലുവിളിയും ഇല്ലെന്നും എന്നാൽ അരൂർ, അമ്പലപ്പുഴ, കായംകുളം മണ്ഡലങ്ങളിൽ പോരാട്ടം കനക്കുമെന്നും പാർട്ടി വിലയിരുത്തി. 1991 മുതൽ ജി കാർത്തികേയനും അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ KS ശബരിനാഥും വിജയിച്ചു വരുന്ന മണ്ഡലമാണ് അരുവിക്കര. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ നിന്നും ശബരിനാഥനെ 70,000-ലധികം വോട്ടുകൾ നേടിയപ്പോൾ CPM-ന് A റഷീദ് 49,595 വോട്ടായിരുന്നു നേടിയത്. എന്നാൽ ഇത്തവണ സ്റ്റീഫൻ അട്ടിമറി വിജയം നേടുമെന്നാണ് LDF സംസ്ഥാന സമിതി യോഗത്തിൽ CPM വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ കാലാവസ്ഥയും പ്രാദേശിക കമ്മിറ്റികളുടെ വിലയിരുത്തലുകളും ചർച്ച ചെയ്യുന്നതിനാണ് പാർട്ടി നേതൃത്വ യോഗം വിളിച്ചു ചേർത്തത്. മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള നാടാർ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി രംഗത്തിറക്കിയതോടെ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ വഴിമാറിയിരുന്നു. എന്നാൽ ചർച്ചകൾ എത്രത്തോളം പ്രതിഫലിച്ചെന്നറിയാൻ ഫലം വരണം. ഇതിനു പുറമെ UDFലെ അസംതൃപ്തരുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാവുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയവും തങ്ങൾക്ക് അനുകൂലമാവുമെന്ന് പാർട്ടി കണക്കാക്കുന്നു. കായംകുളം അടക്കം ആലപ്പുഴ ജില്ലയിലെ 8 മണ്ഡലങ്ങളിലും വിജയിക്കുമെന്നായിരുന്നു UDF വിലയിരുത്തൽ. അതേസമയം കായംകുളത്ത് UDF സ്ഥാനാർത്ഥി അരിത ബാബു 2,000-5,000 വോട്ടിന് വിജയിക്കുമെന്നാണ് UDF നിഗമനം. അരിതയുടെ വ്യക്തിത്വവും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണത്തിനെത്തിയതും വിജയത്തിന് സഹായിച്ചുവെന്നാണ് അവരുടെ വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട് മണ്ഡലത്തിൽ 20,000 വോട്ടിന്റെ വരെ ഭൂരിപക്ഷം വരെ നേടാം. ഇത്തവണ ജനപിന്തുണ കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്പലപ്പുഴ DCC അധ്യക്ഷനായ M ലിജു 5,000-10,000 വോട്ടിന് വരെ വിജയിക്കും. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലായിരിക്കും മുൻകൈ ഏറ്റവും കുറയുക. അമ്പലപ്പുഴ മേഖലയിലും നഗരസഭയിലും ഒരു പ്രദേശത്തും ഭൂരിപക്ഷം നേടിയതായിരിക്കും. ബാക്കി എല്ലായിടത്തും ഭൂരിപക്ഷം ഭേദപ്പെട്ടതായിരിക്കും. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ സീറ്റ് നിലനിർത്തുമെന്നാണ് പറയപ്പെടുന്നത്. 5,000-10,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുമെന്നും പറയപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കുന്ന സീറ്റുകൾ CPI പ്രവചിച്ചു കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റ സീറ്റ് കിട്ടില്ലെന്നാണ് CPM വിലയിരുത്തുന്നത്. നിയമം ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഇത്തവണ ഇടതുപക്ഷം പിടിച്ചെടുക്കുമെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന LDF സംസ്ഥാന സമിതി യോഗത്തിൽ CPM വിലയിരുത്തുകയുണ്ടായി. അതിമോഹത്തിനും അതിരില്ലേ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ കാലാവസ്ഥയും പ്രാദേശിക കമ്മിറ്റികളുടെ വിലയിരുത്തലുകളും ചർച്ച ചെയ്യുന്നതിനാണ് പാർട്ടി നേതൃത്വം വിളിച്ചു ചേർത്തത്. BJP പല മണ്ഡലങ്ങളും പ്രചാരണങ്ങൾ മുന്നിലാണെങ്കിലും താഴെതട്ടിൽ പ്രവർത്തനം മോശമായിരുന്നുവെന്ന് CPM അഭിപ്രായപ്പെടുന്നു. ഇതിന്റെ ഫലം വരുമ്പോൾ മാത്രമേ അറിയൂ. BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായിരുന്ന ഗുരുവായൂരിൽ അവരുടെ വോട്ട് അധികം പോൾ ചെയ്തിട്ടില്ലെന്നും വിലയിരുത്തി. കേരളത്തിൽ തുടർഭരണം ഉറപ്പാണെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഒരു 100 സീറ്റിന് മുകളിൽ നേടാനാകുമെന്നും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും റാലികൾ UDFന് ഗുണം ചെയ്തതും തന്നെയാണ് CPMന്റെയും വിലയിരുത്തൽ. എന്നാൽ കേരളത്തിൽ അധികാരം പിടിക്കുന്ന വിധത്തിൽ നേട്ടമുണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ലെന്നാണ് CPM വിലയിരുത്തുന്നത്. എന്നാൽ BJP തർക്കത്തിനൊന്നും തന്നെ എത്തിയിട്ടില്ല. CPMന്റെ വെല്ലുവിളികൾ പ്രഖ്യാപനങ്ങളും നടക്കട്ടെ എന്ന മട്ടിലാണ് BJP ഉള്ളത്. കാരണം ഇത്തവണ BJP വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കുമെന്ന് ഉറപ്പായതിന്റെ ഞെട്ടലിൽ സ്വയം ഒരാശ്വാസം കണ്ടെത്തുകയാണ് മറ്റ് ഇരു പാർട്ടികളും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.